വാർത്തയിലേക്ക്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്ന ആദർശ മാതൃകകൾ ഇല്ലാതാവുന്നത് ധർമ്മപ്രവൃത്തികളെ ബാധിക്കുമെന്ന് ബേമസ് മുൻ ദേശീയ ഉപാധ്യക്ഷൻ സി കെ സജി നാരായണൻ. ഭാരതീയ യുവത്വത്തിന് അവരുടെ പ്രവർത്തന മേഖലകളിൽ ആദർശ മാതൃകകൾ കണ്ടെത്താനാവാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും സജി നാരായണൻ പറഞ്ഞു. ബി എം എസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദത്തോപാന്ത് ഡേങ്കിഡ്ജി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സജി നാരായണൻ. വൈദേശിക ആധിപത്യം ഭാരതീയ മാതൃകകളെ സമൂഹത്തിന് അന്യവൽക്കരിച്ച സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളി മേഖലയ്ക്ക് കിട്ടിയ ആദർശ മാതൃകയാണ് ദത്തോപാന്ത് ഡേങ്കിഡ്ജി. ഋഷിതുല്യനായി ജീവിച്ച് ഭാരതീയ മസ്തൂർ സംഘത്തെ ലോകത്തിന് മാതൃകയാക്കാവുന്ന തൊഴിലാളി പ്രസ്ഥാനമാക്കി വളർത്തി. അധ്വാനവർഗത്തിന്റെ വേദനകൾ തിരിച്ചറിഞ്ഞ് അവർക്കായി അധികാരവർഗത്തോട് നിരന്തരം കലഹിച്ച സ്ഥാപക നേതാവാണ് ഡേങ്കിഡ്ജി. ലാളിത്യവും ദീർഘവീക്ഷണവും കൃത്യമായ പ്രവർത്തന പദ്ധതിയും മൂലധനമാക്കിയായിരുന്നു പ്രവർത്തനം. ദേശീയതയിലൂന്നിയ ഒരു തൊഴിൽ സംസ്കാരം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വളർന്നുവരാൻ സഹായകമായി. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായി ബി എം എസിനെ വളർത്തിയതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിസ്തുലമായിരുന്നുവെന്നും സജി നാരായണൻ പറഞ്ഞു. പൂജ്യ ഗുരുജി ആ രണ്ടാമത്തെ സത്സംഗായ സ്ഥാനം ഏറ്റെടുത്തോടൊന്നും തന്നെ അദ്ദേഹം വലിയൊരു ആഹ്വാനം നൽകി. ഇന്ന് ഭാരതമാത പൂജയ്ക്ക് വേണ്ടി നൂറുകണക്കിന് യുവാക്കൾ ആവശ്യമുണ്ട്. പണ്ട് സ്വാമി വിവേകാനന്ദൻ ഇതുപോലെ തന്നെ പറഞ്ഞ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയുള്ള യുവാക്കൾ ആവശ്യമുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഇതുവരെയും ആരും തൊടാത്ത പൂക്കളായിരിക്കണം, ആരും മണത്തു നോക്കാത്ത പൂക്കളായിരിക്കണം. അത്തരത്തിലുള്ള പൂക്കള് ഈ രാജ്യത്തിന്റെ ഭാരത മാതാ പൂജയ്ക്ക് വേണ്ടി ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആഹ്വാനം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ആളുകള് പൂർണ്ണസമയം സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നു. അതിലുള്ള ഒരാളായിരുന്നു ശ്രീ ദത്തോപാധ്യായ. ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷനായി. ആർ എസ് എസ് വിഭാഗ് സഹകാര്യവാഹ് കെ സുധീർ, ജില്ലാ സെക്രട്ടറി കെ രാജേഷ്, ജില്ലാ ട്രഷറർ വി ശരത്, വി രാജേഷ്, വി ശിവദാസ്, എം ഗിരീഷ് മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്.